അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇപ്പൊ ഞാനുള്ളത് വീട്ടിലാണ്. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഒരു ചരിത്ര പുരുഷനെ അവരുടെ ചാരത്തേക്കാണ് പോകുന്നത്. നാട്ടിലുള്ള ഒരു കുന്നിന്റെ മുകളിലാണുള്ളത്. അപ്പൊ ഏതായാലും അവിടത്തേക്കാണ് പോകുന്നത്. എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. പിന്നെ വീട്ടിൽ നിന്ന് ഇൻട്രോ പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയതാണ്. അതുകൊണ്ട് ഇതിനിടയിൽ ഈ ഷോർട്ട് ചേർക്കുകയാണ്. നമ്മുടെ മുസാഫിർ ടോക്ക് എന്ന പുതിയ ചാനല്, അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ആ ചാനലിലൊന്ന് പോയിട്ട് അതിലെന്താണ് ചാനൽ ഉദ്ദേശം എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ആ താല്പര്യം ഇഷ്ടപ്പെടുന്നെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം നമ്മളിതവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ തൊട്ടിപ്പാലത്താണ്. തൊട്ടിപ്പാലം എന്ന് പറയുമ്പം കണ്ണൂർ ജില്ലയിലെ കൂട്ടുപുഴ അടുത്ത്, ഇരിട്ടിക്കടുത്ത്, കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത് കൂട്ടുപുഴ തൊട്ടിപ്പാലം, എൻ്റെ സ്വന്തം നാട്. വീട്ടിൽ നിന്ന് ഒരു കുറച്ച് നടക്കാനേ ഉള്ളൂ. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ കുന്നിൻ്റെ മുകളിലാണ്, മുകളിലേക്ക് കയറണം കുറച്ച്. ഇപ്പം നിങ്ങൾക്ക് കാണും, ഞാനിങ്ങനെ സ്റ്റെപ്പിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെയുള്ള സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഇവിടെ മക്കാമ് വന്നതിന് ശേഷം സൗകര്യമാക്കിയതാണ്. വണ്ടി കയറാൻ തൊട്ടിപ്പുറത്തെ റോഡുണ്ട്. നമ്മൾ ഈ സ്റ്റെപ്പ് കയറിയാൽ തന്നെ അവിടത്തേക്കാണ് ചെന്ന് മുട്ടുക. ഇവിടെ ഉള്ളത് ഒരു സയ്യിദവറുകളാണ്. ഇങ്ങനെ കിതക്കുന്നുണ്ട് ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി വരുമ്പോ. അപ്പൊ ഇവിടെ മറവിട്ട് കിടക്കുന്നത് ഒരു സയ്യിദവറുകളാണ്. അതായത് തൊട്ടിപ്പാലം നാട്ടുകാർക്ക്, ഇവിടുത്തെ പ്രദേശവാസികൾക്കൊക്കെ, കുറെ ആളുകളൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളവരും കുറെ ആളുകൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് കണ്ടവരും അങ്ങനെയൊക്കെയുള്ള ഈ അടുത്ത കാലത്ത് ഇവിടുന്ന് മറവിട്ട് പോയ മഹാനാണ്. ഞാനൊന്നും കണ്ടിട്ടില്ല കേട്ടോ, നമ്മളെ കാലത്തിന് മുൻപ് മറവിട്ട് പോയതാണ്. ബാക്കി കുറച്ചുകൂടെ അങ്ങോട്ട് കയറിയിട്ട് സംസാരിക്കാം. കയറ്റം കയറി ഇങ്ങനെ നടക്കുമ്പോൾ സംസാരിക്കാൻ കഴിഞ്ഞില്ല, ഇങ്ങനെ കയറിക്കൊണ്ട് നടക്കുമ്പോൾ കിതച്ചിട്ട്. ഇൻഷാല്ലാ കുറച്ചുകൂടെ അങ്ങോട്ട് കയറിയിട്ട് നമുക്ക് നിന്നിട്ട് വൃത്തിക്ക് സംസാരിക്കുക, കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് സയ്യിദവറുകള് ഈ തൊട്ടിപ്പാലത്ത് എത്തുന്നത്, അവര് മലപ്പുറത്താണ് ജനിച്ചതും വളർന്നതൊക്കെ. അങ്ങനെ തൊട്ടിപ്പാലത്ത് എത്തി ഇവിടെ താമസമാക്കി. ആ സമയത്ത് തൊട്ടിപ്പാലത്തിന്റെ അവസ്ഥ, നമ്മുടെ നാട് തന്നെ തൊട്ടിപ്പാലം നാട് തന്നെ പരമ്പരാഗതമായിട്ട് ഇവിടുത്തെ പൂർവികര് മലപ്പുറത്തുനിന്ന് കുടിയേറി പാർത്തവരാണ് ഇവിടുത്തെ പൂർവികർ ഭൂരിഭാഗവും. ഇവിടെ കർണാടക സർക്കാരിന്റെ എസ്റ്റേറ്റും മറ്റുമൊക്കെ ഉണ്ട്, റബ്ബർ എസ്റ്റേറ്റൊക്കെ. അവിടത്തേക്ക് ജോലിക്കും മറ്റുമൊക്കെ ആയിട്ട് മലപ്പുറത്തു നിന്നും വന്ന് ഇവിടെ താമസിക്കുന്നവരായിരുന്നു നമ്മുടെ പൂർവികർ. അങ്ങനെ അവർക്കിവിടെ പള്ളിയോ മതപഠന സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്താണ് തങ്ങൾ ഇവിടെ വരുന്നതും. പിന്നെ നാട്ടുകാർ ഒരു മദ്രസയാക്കി ഈ തങ്ങളെ അവിടുത്തെ ഒരു ഉസ്താദാക്കിയിട്ട് നിയമിക്കുകയും ചെയ്തു. അക്കൂട്ടത്തിൽ തങ്ങൾ പഠിപ്പിച്ച കൂട്ടത്തിൽ പെട്ടതാണ് എൻ്റെ ഉപ്പയുടെ ഉമ്മ. ആ തങ്ങളടുത്തുനിന്ന് മതപഠനമൊക്കെ അഭ്യസിച്ച ഒരാളാണ് ഉമ്മ. ഉമ്മാമ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞു തന്നു, അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയണത്. എൻ്റെ ഉപ്പക്ക് കാലിന് പൊള്ളലേറ്റു, വെള്ളം മറിഞ്ഞിട്ടോ മറ്റോ ചെറിയ പ്രായത്തിൽ പൊള്ളലേറ്റു. അങ്ങനെ നല്ല പൊള്ളൽ, ഇപ്പോഴും അതിൻ്റെ പാടുകളുണ്ട്, തുടയുടെ ഭാഗത്തുനിന്ന് താഴെ വരെയുണ്ട്. ആ പൊള്ളലേറ്റു സമയത്ത് കുറേ ഹോസ്പിറ്റലിൽ കിടന്നു. മാറ്റം, കാര്യമായ മാറ്റങ്ങളൊന്നും കാണണില്ല. പിന്നെ നല്ല അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നു. നല്ല ശക്തമായ പനിയും അതുപോലെ വയറൊക്കെ ഇങ്ങനെ വീർത്ത അവസ്ഥയും ഒക്കെ ഉണ്ടായിരുന്നു പോലും. ആ സമയത്ത് അങ്ങനെ തങ്ങളടുത്ത് പോയി വിവരം പറഞ്ഞപ്പോൾ തങ്ങൾ 3 കളറുള്ള നൂല് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ 3 കളറുള്ള നൂല് കൊണ്ട് തങ്ങളടുത്ത് പോയപ്പോൾ തങ്ങൾ ആ 3 കളറുള്ള നൂലിൽ മന്ത്രി ചൂതി കൊടുത്തിട്ട് കെട്ടിക്കൊടുക്കാൻ പറഞ്ഞു. കെട്ടിക്കൊടുത്ത് പിറ്റേ ദിവസത്തേക്ക് പനിയും മാറി ഈ വയറിലുണ്ടായിരുന്ന വീർത്ത് വന്ന അവസ്ഥ വയറ്റിൽ നിന്ന് പോയി, അതും കൃത്യമായി മാറിയെന്ന് ഉമ്മാമ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അവരുടെ അനുഭവത്തിലുള്ള സംഭവങ്ങൾ. ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് തങ്ങളെപ്പറ്റി അനുഭവങ്ങൾ ഒരുപാട് പറയാനുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 1 മാസം മുമ്പ് ലോക്ക്ഡൌൺ കഴിഞ്ഞ് നമുക്ക് കോളേജ് തുടങ്ങുന്ന ആ സമയത്ത് ഞാനൊരു ദിവസം അവരെ മകനെ കാണാൻ പോയി. തങ്ങളെ മകൻ ഇപ്പോഴും തൊട്ടിപ്പാലത്ത് ഉണ്ട്, താമസിക്കുന്നുണ്ട്.
ഞാനവരെ കാണാൻ പോയപ്പം മകൻ പറഞ്ഞു ഉപ്പയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ. ചെറുപ്പത്തിലെ മക്കളെ മതപരമായി വളർത്തുന്ന രൂപത്തിൽ ഉപ്പ ഈ തങ്ങളവറുകൾ വലിയ കണിശ നിലപാട് പുലർത്തിയിരുന്നു. ഈ മകൻ ദർസിൽ പഠിക്കുന്ന സമയത്ത് തന്നെ കുറെ കിതാബുകളൊക്കെ മകനെ ഏൽപ്പിക്കുകയും ഇപ്പോ നിനക്ക് അതൊക്കെ എന്തിനാണ്, മകൻ ചെറിയ പ്രായമാണല്ലോ, ഈ കിതാബുകൾ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നിനക്ക് തിരിയും എന്ന രൂപത്തിൽ മകനോട് പറഞ്ഞിരുന്നു പോലും. മകൻ ഞാൻ കാണാൻ പോയപ്പം അവിടുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അതുപോലെ നാട്ടിലുള്ള പ്രായമായ ഒരാള്, അദ്ദേഹം ഇപ്പോ ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം ഈ മകനോട് പറഞ്ഞ ഒരു സംഭവം. ഒരു ദിവസം ഇങ്ങനെ ഈ ഞാൻ പറഞ്ഞല്ലോ കുടിയേരി പാർത്തവരാണ് ജോലിക്കുന്നൊക്കെ, അപ്പൊ ഈ നാട്ടുകാരൊക്കെ താമസിക്കുന്നത് റബ്ബർ എസ്റ്റേറ്റിലുള്ള ഈ ലൈൻ റൂമുകളിലാണ്. വാടകക്കോ മറ്റോ കൊടുക്കാൻ നമ്മൾ ഈ പാർക്കുന്നത് പോലെയുള്ള ഒരു കുടുംബത്തിന് താമസിക്കാവുന്ന ചെറിയ ചെറിയ റൂമുകൾ അടുത്തടുത്തുള്ള അങ്ങനെയാണ് താമസിക്കുക. അങ്ങനെ പുഴ കടന്ന് അവിടത്തേക്ക് പോവാണ്. രാത്രി ആയിട്ടുണ്ട്. നല്ല കയ്യിൽ ഒരുപാട് സാധനങ്ങൾ, വീട്ടാവശ്യത്തിന് വാങ്ങിയ സാധനങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ട് പോവുകയാണ്. നല്ല മഴയും കാറ്റും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ ആദ്യം തങ്ങൾ പോകുന്ന വഴിയിലുള്ള റൂമിലാണ് തങ്ങൾ താമസിക്കുന്നത്. തങ്ങളടുത്ത് കയറിയപ്പോൾ തങ്ങൾ ഒരു ടോർച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് അവിടെ എത്തണ, നീ എപ്പോഴാണോ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഊരി നോക്കുന്നത് അതുവരെ ഈ ടോർച്ച് കത്തൂന്ന് പറഞ്ഞു. നീ എപ്പോഴാണോ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് ഊരി നോക്കുന്നത് അതുവരെ ഈ ടോർച്ച് കത്തുന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലെത്തി, വീട്ടിലെത്തുന്നവരെ ടോർച്ച് കത്തി. വീട്ടിലെത്തിയ സമയത്ത് മക്കളാരോ കുട്ടികളാരോ അത് ഊരി നോക്കുമ്പം അതിനകത്ത് ഈ ടോർച്ച് കത്താൻ ആവശ്യമായ ബാറ്ററിയോ കാര്യങ്ങളോ ഒന്നുമില്ല. വൈക്കോല് പോലെ എന്തോ പുല്ലോ മറ്റോ അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല, പറഞ്ഞത് കൃത്യമായി ഓർക്കുന്നില്ല. അങ്ങനെ എന്തോ കുത്തി നിറച്ച് വെച്ചിട്ടാവുള്ളത്. അങ്ങനെ അത് നോക്കി, പിന്നെ കത്തണമില്ല. എപ്പോഴാണ് തുറന്നു നോക്കുന്നത് അതുവരെ കത്തുന്നാണല്ലോ പറഞ്ഞേ, പിന്നെ കത്തണമില്ല. പിറ്റേന്ന് തങ്ങളെ കണ്ടപ്പം തങ്ങൾ പറഞ്ഞു, പോലും ഞാൻ പറഞ്ഞിട്ടില്ലേ നീ ഊരി നോക്കണവരെ കത്തൂന്ന്, അപ്പൊ നിങ്ങൾ ഊരി നോക്കിയല്ലേ എന്ന് പറഞ്ഞു ഒരു തങ്ങൾ. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നാട്ടുകാർക്ക് പറയാനുണ്ട്. മഹാനവറുകളുടെ അടുത്ത് വന്ന് ചികിത്സിച്ചിട്ട് ശിഫ കിട്ടിയതിന്റെ സംഭവങ്ങൾ ഒരുപാട് നാട്ടുകാർക്ക് പറയാനുണ്ട്. പ്രസവത്തിനൊക്കെ സമയമായാലും ഹോസ്പിറ്റലിൽ പോകലൊക്കെ വളരെ കുറവാ പോലും. പണ്ടേ വീടുകളിൽ നിന്നാണ്, അപ്പോൾ തങ്ങളടുത്ത് വന്നാൽ തങ്ങൾ പറയും പോലും ഇങ്ങനെ ഉണ്ടാകും എന്നുള്ളത്. ഉമ്മാമ ഉപ്പയെ ഗർഭിണിയായ സമയത്ത് തങ്ങളടുത്ത് പോയപ്പോൾ പറഞ്ഞു പോലും, ഈ ആഴ്ച എന്തായാലും പ്രസവം ഉണ്ടാവില്ല, അടുത്ത ആഴ്ച ഉണ്ടാവുള്ളൂ പറഞ്ഞതുപോലെ തന്നെ അടുത്ത ആഴ്ചയാണ് പ്രസവം ഉണ്ടായത്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് ആളുകൾക്ക് പറയാനുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും സിയാറത്ത് കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങി. സിയാറത്തിന്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. മക്കാമിന്റെ ചെറിയൊരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഈ മക്കാമ് എന്ന് പറയുന്നത് തൊട്ടിപ്പാലം. കണ്ണൂർ ജില്ലക്കാരൊക്കെ മൈസൂര്, ബാംഗ്ലൂർ, കൊടകിലേക്കൊക്കെ പോവുക ഇരിട്ടി കൂട്ടുപുഴ വഴിയായിരിക്കും. അങ്ങനെയുണ്ടാകുമ്പോൾ കൂട്ടുപുഴയിൽ നിന്ന് കൂട്ടുപുഴ പാലം കടന്നിട്ടാണ് കൊടകിലേക്ക് പോവുക. പാലം കടക്കാതെ നേരെയുള്ള റോഡ് ഒരു 3 കിലോമീറ്റർ സഞ്ചരിച്ചാല് ഏകദേശം മക്കാമിലെത്താം. അവിടെ നിന്ന് വന്ന് പേരട്ട എന്ന് പറയുന്ന ടൗണാണ്. അവിടെ നിന്ന് വലത്തോട്ട്, ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട്, അവിടെ ചോദിച്ചാൽ ആളുകൾ പറയും തൊട്ടിപ്പാലം മക്കാമ എവിടെയും ചോദിച്ചാൽ പറഞ്ഞു തരും. നേരെ വന്ന ബോർഡുകളുണ്ട്. വണ്ടി ഇങ്ങുവരെ വരും, കുറച്ച് റിസ്ക് ആണ്, എന്നാലും കുഴപ്പമില്ല, വണ്ടി വരും ഏകദേശമൊക്കെ. അപ്പം നിങ്ങൾക്കൊക്കെ സിയാറത്തിന് വരാം, എല്ലാവരും ഇവിടെ വരണം. തങ്ങളടുത്ത് വലിയ ഫായ്ദയുണ്ട് ആവശ്യങ്ങളൊക്കെ പറഞ്ഞാൽ. അപ്പം എന്തായാലും എല്ലാവരും ഇതുവരെ ഈ ഭാഗത്തൊക്കെ വരണം, സിയാറത്ത് ചെയ്യണം. നാട്ടിലുള്ള സമയത്താണെങ്കിൽ നമ്മളെ വിളിച്ചാൽ ഒന്ന് കാണുകയും ചെയ്യാം. എന്തായാലും ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.